നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം വേണം, ദൈവത്തിന് എന്നെ തോന്നണം, ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നണം. ഇനി എനിക്ക് ഇനിയിപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നണം, എനിക്ക് ദൈവത്തോട് ഇഷ്ടം തോന്നണം, അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കൂടി കൂട്ടുകാരനെ പോലെ ഇങ്ങനെ നടക്കണം, അങ്ങനത്തെ ആഗ്രഹം ആയിരക്കണക്കിന് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ ദൈവിക ദാഹമാണ് എനിക്കും എൻ്റെ ദൈവത്തിനും ഒരുമിച്ച് നടക്കണം. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കണം, ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചിരിക്കണം, ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ച് ഈശോയുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ ഒരു സഹവാസം, ഒരു നല്ല കൂട്ടുകെട്ട് എനിക്കെൻ്റെ ദൈവത്തോട് വേണം എന്ന് ആയിരക്കണക്കിന് ആളുകൾ എന്നോട് പറഞ്ഞിരിക്കുക. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ഉറക്കെ പറഞ്ഞ ആഗ്രഹമുണ്ടോ? ജോലി വേണം, വീട് വേണം, അതെല്ലാം നല്ലത് തന്നെ, അതെല്ലാം ദൈവം തരും. പക്ഷേ ജനത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വലിയൊരു ഉത്കടമായ ഒരു ദാഹമാണ്, ഇതിനെല്ലാം അപ്പുറത്ത് ദൈവത്തോടൊരു സ്നേഹം, ഒരു ഒരു ഐക്യം, ഒരു ഭയം, ദൈവത്തിന് ഒരു പ്രീതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. എനിക്കും അത് ഭയങ്കര ആഗ്രഹം, എനിക്കും ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണം, ഇരിക്കണം. ആ പറദീസയിൽ ആദോ അവയും എങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടന്നോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫ്രണ്ടുകളായിരുന്നു, രണ്ട് ഫ്രണ്ട്സ് നടക്കുന്ന മാതിരി നടക്കുക, ദൈവത്തിൻ്റെ സംശയം വരെ ആദത്തോടെ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഏർപ്പാടുകളായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നല്ല ദൈവത്തോട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നടക്കുക, അതിനെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ മൈനർ സെമിനാരി ചേർന്ന സമയത്ത് ഒരു കറുത്ത ഇംഗ്ലീഷ് പുസ്തകം ഡെയിലി പ്രയേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു. അതിനകത്ത് ഒരു പ്രയർ ചൊല്ലിയപ്പോൾ അതെന്നെ ടച്ച് ചെയ്ത്. ആ പ്രയറിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? ഗിവ് മീ യുവർ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻഷിപ്പ്. അതായത് ഒരു കമ്പനി, ദൈവം എപ്പോഴും കമ്പനിയായിട്ട് കൂടെ ഉണ്ടാകണം. ഞാൻ ദൈവത്തോട്, ദൈവം ഞങ്ങൾ രണ്ടുപേരും കമ്പനിയായിട്ട് നടക്കുക. പ്രൈസ് ദ ലോർഡ്. ഗിവ് മീ യുവർ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻഷിപ്പ്. യാത്ര ചെയ്യുമ്പോഴും, പാർക്കിലിരിക്കുമ്പോഴും, റോട്ടിൽ നടക്കുമ്പോഴും, വീട്ടിൽ ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോഴും, പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും, പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴും, അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴും, എപ്പോഴും കർത്താവ് ഒരു കമ്പനിയായിട്ട് കൂടെ ഉണ്ടാകുക. ദൈവം, ഈ മഹാദൈവം ഒരു കമ്പനിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുക. ഹല്ലേലൂയ. പറയുക, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി ബൈബിളിൽ നമുക്കായി ദൈവം ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. ആ വഴിയാണ് ദൈവ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16:20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. വചനം സ്ഥിരീകരിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് ബോധ്യപ്പെട്ടത് കർത്താവിൻ്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിച്ചു. ഞാൻ ഇവിടെ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഇവിടെ ഈ ഗ്രൗണ്ടിലുണ്ട്, ഞാൻ ഇവിടെ ഈ കൺവെൻഷനിലുണ്ട് എന്ന് കർത്താവ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തൻ്റെ സാന്നിധ്യം, തൻ്റെ ഫ്രണ്ട്ഷിപ്പ് സ്ഥിരീകരിച്ചു ശ്ലീഹമാരുടെ കൂടെ നടന്നിട്ട്. പ്രൈസ് ദ ലോർഡ്. ആ വചനം അച്ഛൻ ഏറ്റവും പറയാം, അച്ഛൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. മർക്കോസ് 16:20 വചനം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ വളരെ ഇഷ്ടത്തോടെ നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസം പ്രചരിപ്പിക്കുന്ന വ്യക്തികളായി മാറണം. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരുപാട് ഉത്കടമായി ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. വിശ്വാസത്തിൻ്റെ ഈ ദാനം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത് അങ്ങനെ മൂടി പുതഞ്ഞ് വെച്ച് രാവിലെ പള്ളിയിൽ പോയി നേരെ വീട്ടിൽ പോയി വീണ്ടും പള്ളിയിൽ പോയി വീണ്ടും വീട്ടിൽ പോയി അങ്ങനെ ഒരു കുറേ കാലം ഇരുന്നാൽ നിങ്ങൾ നരകത്തിൽ പോയി വീഴും. ഹല്ലേലൂയ. എന്താ കാരണം? ഈ വിശ്വാസത്തിൻ്റെ ദാനം ദൈവം തരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ദൗത്യമുണ്ട്. എന്താ ദൗത്യം എന്നറിയാവോ?
ഈ വിശ്വാസത്തിൻ്റെ ദാനം അടുത്ത ഒരുപാട് പേരിലേക്ക് പകർന്നു കൊടുക്കണം. എത്ര കൂടുതൽ ആളുകളിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ ദാനം നിങ്ങൾ വഴി പകരാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണമോ, അത്രയും കൂടുതൽ ഇഷ്ടം ദൈവത്തിന് നിങ്ങളോട് ഉണ്ടായിരിക്കും. അത്രയും ദൈവം വില മതിക്കുന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ ദാനം. ഇതെനിക്ക് മനസ്സിലായി കിട്ടിയത് കത്തോലിക്ക സഭയുടെ പ്രബോധനം. ഞാൻ ആദ്യം വിചാരിച്ചത് വൈദികർ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞാൽ മതിയാവും, അൽമായർ ബിസിനസ് നടത്തുക, കൃഷി നടത്തുക, പിന്നെ പള്ളിയിൽ ഞായറാഴ്ച പോവുക. എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനെ സുവിശേഷ വിലയ്ക്ക് വിട്ടിട്ടുണ്ട്. ഏഴുപേരാണ് ഞങ്ങൾ മക്കൾ, ഏഴുപേരും മക്കളുള്ളൊരു കുടുംബമാണ്. ഞാൻ ആറാമത്തെ ആളാണ്, അനിയൻ ഏഴാമത്തെ ആളാണ്. അപ്പോൾ ഞാൻ പറയുന്ന അപ്പനോട് പറയും, അപ്പനോട് പറയും, അപ്പ അപ്പന് സുവിശേഷ വിലയ്ക്ക് കടമയുണ്ട്, അമ്മയോട് അമ്മ അമ്മയ്ക്ക് സുവിശേഷ വിലയ്ക്ക് കടമയുണ്ട്, ചേട്ടന്മാർ അവർ മറക്ക അവരോടും പറയും സുവിശേഷ വിലയ്ക്ക് കടമയുണ്ട്. അപ്പോൾ ഓരോ തനിയും പറയുകയാണ്, അതെ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് വേണ്ടി അച്ഛനെ വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അച്ഛനെ കൊണ്ട് ചെയ്താൽ മതി, ഞങ്ങൾ റബ്ബർ വെക്കാം, ഞങ്ങൾ പിന്നെ ജോലി ചെയ്യാം, ഞങ്ങൾ വണ്ടി ഓടിക്കും, പല ഇത് ചെയ്യാം, പൈസ ഉണ്ടാക്കാം, അങ്ങനെ വീട് വെക്കാം, കല്യാണം കഴിക്കാം, മക്കളെ ജനിപ്പിക്കുന്നു, കൃഷി ചെയ്യുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, അങ്ങനെ വാർഷികം പിക്നിക്ക് ഒക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഉള്ളിലിരിക്കുന്ന ചിന്തയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ ദാനം സ്വീകരിച്ച വ്യക്തി ആ വ്യക്തിയുടെ മാക്സിമം കടമയായി കരുതുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകണം, രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്യണം, പിന്നെ പള്ളിക്ക് വേണ്ട ദശാംശങ്ങളും കാഴ്ചകളൊക്കെ കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാം ശരിയായി സ്വർഗത്തിൽ പോകാം എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ ഈ ഔദ്യോഗിക പ്രബോധനത്തിൽ അതല്ല പഠിപ്പിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, 1816 ഗണ്ണിക, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സ്വീകരിച്ച് നല്ല വിശ്വാസമുള്ളവർ, ഒരാളോടും പറയാതെ വേറൊരു പാപവും ചെയ്യാതെ വിശുദ്ധമായ ജീവിതം നയിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നരകത്തിൽ പോയി കിടക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ. ഇന്നെല്ലാ പ്രസംഗങ്ങളിൽ നാം കേൾക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ചെയ്ത് സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിച്ച് സത്യസന്ധമായി ജീവിച്ച് വിശുദ്ധമായി ജീവിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക. റോസപ്പൂ തൻ്റെ സുഗന്ധം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പോലെ ആളുകൾ സ്വർഗദൈവത്തിലേക്ക് വരും. അങ്ങനെയാണ് പല പ്രബോധനങ്ങളും ലോകത്തിൽ നൽകപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് തെറ്റായ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തോട് ചേരാത്ത ഒരു പ്രബോധനമാണ്. അവിടെ വായിക്കുന്നത് എന്താണെന്നറിയോ, വിശ്വാസം അനുസരിച്ച് ഫുള്ള് ഈ ബൈബിളിലെ മുഴുവൻ വചനം അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റു പറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനും സഭയ്ക്ക് നിരന്തരമായി ഉണ്ടാകുന്ന പീഡനങ്ങളുടെ ഇടയിൽ കുരിശിൻ്റെ പാതയിലൂടെ നടന്ന് ആ ഏറ്റുപറച്ചിൽ പൂർത്തിയാക്കാനും ഓരോരുത്തരും സന്നദ്ധരായിരിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ധാരാളം ശുശ്രൂഷകരെ കണ്ട്, അവർ പറയുകയാണ് ഇതൊന്നും ആർക്കും വേണ്ട, പല സ്ഥലത്ത് പള്ളിയിലൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ്, ഞെരുക്കം പീഡനം ഇത് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഞെരുക്കത്തിൻ്റെ നടുവിൽ പിടിച്ചു നിന്ന് കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നു, എന്നാൽ ആടുകളുടെ ഇടയിൽ ഓടിപ്പോകുന്നില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനപ്രകാരം ഞെരുക്കത്തിൻ്റെ നടുവിൽ അത് സ്വന്തം കുടുംബത്തിൽ ഞെരുക്കം വരും, ഇടവകയിൽ നിന്ന് ഞെരുക്കം വരും, എല്ലാ ഭാഗത്തും ഞെരുക്കം കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ഞെരുക്കത്തിന് നടുവിൽ പിടിച്ചു നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും നിത്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതില്ലെങ്കിൽ നിത്യരക്ഷയില്ല. ഉദാഹരണത്തിന് നമുക്ക് വായു ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്, ശരിയല്ലേ? വായു ഇല്ലെങ്കിൽ എന്തില്ല? ജീവനില്ല, ശരിയല്ലേ? അതേപോലെ ദൈവത്തിൻ്റെ സഭ ഒരുപാട് കാലഘട്ടത്തിൽ അനുഭവം വെച്ച് ദൈവവചനങ്ങൾ വിശദമായി പഠിച്ചിട്ട് സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും
വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും നിത്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഈ പ്രബോധനം ആദ്യം എനിക്ക് വെളിപ്പെടുത്തുന്നത് ജീസസ് യൂത്തിൻ്റെ ഒരു സ്കിറ്റ് പ്രോഗ്രാമിലാണ്. ആ സ്കിറ്റ് പ്രോഗ്രാമിൽ എന്താ കണ്ടതെന്നറിയോ? അതായത്, നിങ്ങൾക്കിപ്പോൾ എന്നോട് കുറച്ചൊക്കെ ദേഷ്യമായി തുടങ്ങിയോ? ഹലോ, ഉറക്കമാണോ? ഇഷ്ടമില്ലാത്ത കാര്യം വരവും നരിച്ചീറ് കടിച്ചോളം മുഖം കാണിക്കാൻ പാടില്ല. ഉറക്കം പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഒരു സ്കിറ്റ് കണ്ടപ്പോൾ, എനിക്ക് ചെറുപ്പക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവരൊരു സ്കിറ്റ് പ്രോഗ്രാം നടത്തിയപ്പോൾ ഞാൻ പോയിരുന്ന് കണ്ട്. അപ്പോൾ ആ സ്കിറ്റിൽ എന്താ കാണിക്കുന്നറിയോ? ഒരു വലിയ ട്രെയിൻ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്. അപ്പോൾ ആ ട്രെയിനിൽ ഒരു നല്ല ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ചേട്ടൻ ധ്യാനം കൂടി മദ്യപാനം ഉപേക്ഷിച്ച്, ചീട്ടുകളി ഉപേക്ഷിച്ച്, അസഭ്യഭാഷണം ഉപേക്ഷിച്ച്, എല്ലാ പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ചേട്ടനാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഡെയിലി പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, തിരിച്ചു വീട്ടിൽ വരും, വേറെ ഒരാളുടെ കാര്യത്തിൽ ഇടപെടിയല്ല. അങ്ങനെ ക്ലിയറായി ജീവിക്കുന്ന ചേട്ടൻ ദേവാലയത്തിലെ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയോടെ പങ്കുചേരും. ആവശ്യമില്ല, അതൊരു കാര്യത്തിൽ നേരെ വരും, പള്ളി വരും, കുർബാനയ്ക്ക് കൂടും, എല്ലാ കാര്യവും ചെയ്യും, നേരെ വീട്ടിൽ പോകും. അങ്ങനെ ക്ലിയറായി ജീവിക്കുന്ന ചേട്ടൻ, പ്രൈസ് ദ ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കും, അങ്ങനെ ചെയ്യുന്ന ചേട്ടൻ. ആ ചേട്ടൻ ഇങ്ങനെ ട്രെയിനിലിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, ഈ ട്രെയിൻ അതിവേഗം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ ചിന്തിക്കുകയാണ്, ഈ ട്രെയിൻ എവിടെയൊന്നും സ്റ്റോപ്പില്ലേ. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ ശീക്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല മധുര മനോഹരമായ സ്വരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഭയങ്കര ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത മാധുര്യം നിറഞ്ഞ സംഗീതങ്ങൾ. ചേട്ടൻ ഇത് ഏതായിരിക്കും സ്ഥലത്ത് പറഞ്ഞ് ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ നോക്കി നോക്കിയപ്പം സ്വർണ ലിപികളിൽ പ്രകാശിക്കുന്ന അക്ഷരങ്ങൾ കണ്ട്, ആ സ്റ്റേഷൻ്റെ പേരാണ് സ്വർഗം. ചേട്ടൻ പറഞ്ഞ് നല്ല സ്ഥലം, ഞാൻ ഇതിനു വേണ്ടിയാണ് ജീവിച്ചത്, ഞാൻ ഇതിനു വേണ്ടി ധ്യാനം കൂടിയത്, മദ്യപാനം നിർത്തിയത്, ഞാൻ ഇതിനു വേണ്ടിയാണ് പുകവലി നിർത്തിയത് എന്ന് പറഞ്ഞ് ചേട്ടൻ സന്തോഷമായി. ഈ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ നിന്നു. അവിടെ നല്ല സംഗീതങ്ങൾ, നല്ല ബാൻഡ്മേളങ്ങൾ. ഇതാ സ്വർഗസ്ഥനായ പിതാവ് അവിടെ നിൽക്കുന്നു, ദേവപുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, മാലാകാമാർ, വിശുദ്ധന്മാർ. ഭയങ്കരമായ ഒരു ഗ്രാൻഡ് റിസപ്ഷൻ അവിടെ നടക്കാൻ പോവുകയാണ്. അങ്ങനെ യേശു ആദ്യം ചെന്ന് ഒരു ബോഗി അങ്ങ് തുറന്നു, ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റ് ഒരു ബോഗി അങ്ങ് തുറന്നു. തുറന്നപ്പം ഒരു മഹാ ഒരു സൂര്യ തേജസ്സിനെ യേശു അങ്ങോട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹം ആരായിരിക്കും, ആരായിരിക്കും? തലയിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രാഹം. അദ്ദേഹം ബോഗിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിൻ്റെ കൂടെ കോടിക്കണക്കിന് ആത്മാക്കളും ചാടി ഇറങ്ങി, അവരെല്ലാം സൂര്യന്മാർ. ഭയങ്കര സ്വീകരണ ബാൻഡ്മേളങ്ങൾ, വെടിപടക്കങ്ങൾ, കഥന, എല്ലാം സ്വീകരണങ്ങൾ. ഇതാ യേശു പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് അബ്രാഹം അങ്ങനെ വലിയൊരു കിരീടം അങ്ങോട്ട് വെച്ചു, ഗംഭീര കിരീടം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിരീടം അങ്ങോട്ട് വെച്ചു. അങ്ങനെ പിതാവായ ദൈവം അബ്രാഹത്തെ നിത്യ കൂടാരത്തിലേക്ക് അങ്ങോട്ട് പുനഃസ്ഥാപിച്ചു. പ്രൈസ് ദ ലോർഡ്. അത് കഴിഞ്ഞ് ഈശോ വന്ന് അടുത്തൊരു ബോഗി തുറന്നു. അപ്പോഴാണ് അവിടെ ഇസഹാക്ക് ഇറങ്ങി വരുന്നത്. ഇസഹാക്കിൻ്റെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആത്മാക്കൾ, യാക്കൂബിൻ്റെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആത്മാക്കൾ. ഇങ്ങനെ ഓരോ ബോഗി തുറന്ന് ഓരോരുത്തരെ സ്വീകരിക്കുകയാണ്. അതാ കുറച്ച് കഴിഞ്ഞ് മദർ തെരേസ, മദർ തെരേസയുടെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആത്മാക്കൾ. ദേ ഡോൺ ബോസ്കോ, ദേ കോടിക്കണക്കിന് ആത്മാക്കൾ. നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛൻ, അച്ഛൻ്റെ കൂടെയുണ്ട് ആയിരക്കണക്കിന് ആത്മാക്കൾ. അച്ഛനും നല്ല സൂര്യനായിട്ട് ഇങ്ങനെ കയറി, എല്ലാവരും സൂര്യന്മാർ കയറി കയറും. ദേ മദർ. അങ്ങനെ ഈ ചേട്ടൻ നോക്കുമ്പോൾ ചേട്ടന് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവർ ഒരുപാട് സൂര്യന്മാരെ ഈശോ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവരെല്ലാം മണ്ടന്മാർ. കാരണം എന്താണെന്നറിയോ? അവർക്ക് ഇതിനേക്കാൾ വലിയൊരു സ്വീകരണം കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അവരുടെ കൂടെ ഇത്ര ആളുകളുള്ളതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട സ്വീകരണം ഡിവൈഡഡായി പോയി. എനിക്കായിരിക്കും ടോപ്പ് റിസപ്ഷൻ. കാരണം എന്താ? ഇദ്ദേഹത്തിൻ്റെ ബോഗിയിൽ വേറെ ആരുമില്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കായിരിക്കും ഗ്രാൻഡ് റിസപ്ഷൻ കിട്ടാവുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ ബോഗിയിൽ നിന്ന് ആളുകളൊക്കെ ഇറക്കി ഇറക്കി അങ്ങനെ ഇതാ ട്രെയിനിൻ്റെ വാതിൽ കടഞ്ഞു. ഈശോയും പിതാവും പരിശുദ്ധാത്മാവും എല്ലാം സിംഹാസനത്തിലേക്ക് പിൻവാങ്ങി. ദേ വിശുദ്ധന്മാരെല്ലാം കയറി, മാലാഖമാർ പോയി സ്വർഗത്തിൻ്റെ വാതിൽ അടയാൻ പോവുകയാണ്. ഉടനെ ഈ ചേട്ടൻ പറഞ്ഞു, ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് തലയ്ക്കിട്ട് ഇങ്ങനെ വിളിക്കാൻ നോക്കി. മാലാഖമാരോട്, കാവൽമാരോട്, മാലാഖെ മാലാഖെ, എൻ്റെ കാര്യമൊന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്. ഉടനെ മാലാഖ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പോയി. പ്രൈസ് ദ ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ആൾ മൈൻഡ് ചെയ്യുന്നില്ല. വിശുദ്ധന്മാരുണ്ട് നമ്മുടെ പേരിൻ്റെ, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പേര് ഫ്രാൻസിസ് സേവർ, ഫ്രാൻസിസ് സേവറൊക്കെ അവിടെയുണ്ട്. ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ വിശുദ്ധന്മാരും വിശുദ്ധകളും നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരോ പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ച് എന്തായിരിക്കും കാരണം? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സ്വർഗത്തിന് 7 തട്ടുണ്ട്. ഇത് 1-ാം സ്വർഗം. ഏറ്റവും ടോപ്പായിട്ടുള്ള മഞ്ഞുമാരെയൊക്കെ സ്വീകരിക്കുന്നത് 7-ാം സ്വർഗത്തിലാണ്, ടോപ്പിൽ. അങ്ങോട്ടായിരിക്കും ഞാൻ അടുത്ത് നീക്കുന്നു വിചാരിച്ച്, ഇതിൻ്റെ ഗ്രാൻഡ് റിസപ്ഷൻ അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇദ്ദേഹം സ്വസ്ഥനായിരുന്നു. ട്രെയിൻ മുന്നോട്ട് നീങ്ങി, ട്രെയിൻ സ്പീഡ് കൂടി ഭയങ്കര സ്പീഡിലായി ട്രെയിൻ. അപ്പോഴേക്കും കുറേ ദൂരങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത മുട്ടൻ തെറികൾ കേൾക്കാൻ തുടങ്ങി. ഭയങ്കര തെറി, കലഹം, ചീത്തവിളി, അസഭ്യം. ഉടനെ അദ്ദേഹം ചിന്തിച്ചു, 7-ാം സ്വർഗത്തിൽ തെറിയാ, സ്വർഗത്തിലും തെറിയോ? അങ്ങനെ ചിന്തിച്ച് ഇത് ഏതായിരിക്കും ശേഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പതുക്കെ നോക്കി. നോക്കിയപ്പോഴാണ് ഭയങ്കരമായ തീ കത്തുന്ന ഒരു ഒരു സ്റ്റേഷൻ്റെ പേര് തീ നരകം. 2 കിലോമീറ്റർ ആരോ മാർക്കിട്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നരകത്തിലേക്കാണ് പോണത്. ഉടനെ ട്രെയിൻ നരകത്തിലേക്ക് എത്തേണ്ടി വന്നില്ല, അതിനുമുമ്പ് തന്നെ കുട്ടി പിശാചുകളും മൂത്ത പിശാചുകളും നരക പിശാചുകളും എല്ലാം കൂടെ കൂടി കയറി വന്നിട്ട് ട്രെയിനിനെ വലിച്ച് പൊളിച്ച് ഇയാളെ വലിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഞാൻ ധ്യാനം കൂടി, പാപ ഉപേക്ഷിച്ച്, മദ്യപാനം ഉപേക്ഷിച്ച്, ചീട്ടുകൾ ഉപേക്ഷിച്ച്, എല്ലാ തിന്മ ഉപേക്ഷിച്ച് ഡെയിലി പള്ളി പോയി മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാ, എന്നെ ഇതിന് നരകത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോഴെന്നാ ഒരു മൂത്ത പിശാച എന്നെ കൊങ്ങയ്ക്ക് പിടിച്ച് പൊക്കിയിട്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർക്കാണ് ഈ ഇടി എന്ന് പറഞ്ഞിട്ട് 4 പെട. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ എൻ്റെ കാരണം? എനിക്ക് ആ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ പള്ളി മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം വചനം കേട്ട് അത്യാവശ്യം എൻ്റെ കൂടെ ഇവിടെ നിന്നാൽ മതി, നിങ്ങൾ എന്നിട്ട് വീട്ടിലെ കാര്യം നോക്കുക, പള്ളി വരിക, വീട്ടിലെ കാര്യം നോക്കുക. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ആ സ്കിറ്റിൽ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് പിന്നീട് എനിക്ക് ദൈവവചനം വെളിപ്പെട്ട് കിട്ടി. അതാണ് എസക്കിയൽ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായം. എൻ്റെ പ്രബോധന, ആദ്യകാല പ്രബോധന, എൻ്റെ സ്വന്തം തോന്നലെന്ന പ്രബോധന. ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടവാൻ ഓടാനൊന്നും പോകണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ ഇടവകയിൽ നിൽക്കുക, വീട്ടിൽ നിൽക്കുക, വചനം കേൾക്കുക, അതങ്ങോട്ട് ജീവിക്കുക, നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട, നിങ്ങൾ സ്വർഗത്തിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എസക്കിയൽ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരിക്കുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. വേറൊരു വാക്യം പറഞ്ഞാൽ നിൻ്റെ ഇടവകളിൽ മദ്യപാനി ഉണ്ടെന്നിരിക്കട്ടെ, നീ ധ്യാനം കൂടി ദൈവത്തെ അറിഞ്ഞ് വിശ്വാസം സ്വീകരിച്ച് നീ ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ, നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിൻ്റെ ഇടവകയിലെ മദ്യപാനിയോട് നീ ചെന്ന് പറയണം, മദ്യപാനി ദുഷ്ട ദുഷ്ടാന്ന് വിളിക്കണം, ദൈവം പറഞ്ഞാൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളത് വാക്കും വിളിച്ചാൽ മതി. മദ്യപാനി നീ ഈ വീട്ടിൽ പോയാൽ നിൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. നീ ദേവാലയത്തിൽക്കുന്ന വചനം കേട്ട് അനുദപിച്ച് കുംഭസാരിച്ചതിൻ്റെ ആത്മരക്ഷയ്ക്കോട് നീ പരിശ്രമിക്കൂ എന്ന മദ്യപാനിയോട് നീ പറയാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താ? ആ മദ്യപാനി നിൻ്റെ ഫ്രണ്ടാ, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്ന ആളായതുകൊണ്ട് ഞാൻ ആ മദ്യപാനിയോട് പറയുകയില്ല. മാത്രമല്ല, നമ്മൾ പഴയ കാലത്ത് പല വീഴ്ചകളുള്ളവനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പല വീഴ്ചകളുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഈ വീഴ്ചയും പരാജയമുണ്ടായാലും ഞാനിപ്പോൾ നേരിട്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അവരാദ്യം പറയും നീ ഒന്ന് നന്നാകും, എന്നിട്ട് പിന്നെ എന്നെ നന്നാക്കാൻ നോക്ക് എന്ന് അവർ പറയും. അതുകൊണ്ട് അവരോട് വചനം പറയാതിരുന്നാൽ അങ്ങനെ നമ്മുടെ കാര്യം ഓർത്തും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഓർത്തും നമുക്കുള്ള കിട്ടപ്പോലെ ഓർത്തും നമ്മൾ പാപം ചെയ്യുന്നൊരു വ്യക്തിയെ കണ്ടിട്ട് നീ ചെയ്യുന്നത് പാപമാണ്, നീ ഇത് ചെയ്താൽ നീ നരകത്തിൽ പോകും എന്ന് പറയേണ്ടത് പറയാതിരുന്നാൽ അവന് മുന്നറിയിപ്പ് കിട്ടാതിരിക്കുകയും അവൻ ആ പാപത്തിൽ മുന്നോട്ട് പോവുകയും അവൻ അവൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. ആ മദ്യപാനി ആ മദ്യപാനത്തിൽ തന്നെ മരിക്കും. എന്നാൽ ദൈവം പറയുകയാണ്, ആ മദ്യപാനിയുടെ ജീവിതത്തിലെ മുഴുവൻ പാപത്തിനും നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്.
ഇപ്പം നിങ്ങൾ ചില ചോദിക്കുകയാണ്, നമ്മളങ്ങനെ പറഞ്ഞപ്പോൾ ആരാ കേൾക്കണത്? നമ്മൾ പറഞ്ഞിട്ട് പലരും കേൾക്കണില്ല. നമ്മൾ പറയുമ്പോൾ ആദ്യം പറയണത് നീ അങ്ങോട്ട് നന്നാകും, എന്നിട്ട് എന്നെ നന്നാക്കാൻ നോക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഭർത്താവ് തന്നെ കാര്യം മൂപ്പരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ആ മൂപ്പരോട് പല കാലങ്ങളായി പറയണം, ചേട്ടാ ചേട്ടൻ ഇങ്ങനെ പോയത്, ചേട്ടൻ കുമ്പസാരിൽ കുർബാനയിൽ ആണ്ടുവട്ടത്തിൽ പെസകകാലത്ത് കുമ്പസാരിക്കണ്ടേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചേട്ടൻ ധ്യാനത്തിന് പോകണം, ചേട്ടൻ പള്ളിയിൽ പോകണം, ചേട്ടൻ കുമ്പസാരിക്കണം. അല്ലെങ്കിൽ മക്കളോട് പറയുകയാണ്, മക്കളെ ഇങ്ങനെ പോകരുത്, ഇത് ദൈവനിന്ദയാണ്. ദൈവം നമുക്ക് സമ്പത്ത് തന്നു, പഠിപ്പ് തന്നു, ബുദ്ധി തന്നു, ജോലി തന്നു, എല്ലാം തന്നു കഴിയുമ്പോൾ ദൈവത്തിന് ഉപേക്ഷിച്ച് മദ്യപാനത്തിലും സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ നടക്കരുത്, ഇത് ദൈവനിന്ദയാണ് എന്ന് മക്കളോട് പറയേണ്ട സമയത്ത് മക്കളോട് പറയാതെ, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, മക്കളോട് പറയുമ്പോൾ ആ മക്കൾ എടുത്ത് വായിൽ പറയാൻ പോണിതായിരിക്കും. ചിലർ തെറി പറയും, അല്ലെങ്കിൽ പറയും ഒരു പ്രാർത്ഥന, ഒരു കള്ളപ്പുണ്യാളത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മേനെ അങ്ങനെ ചീത്ത പറയും. എന്നിട്ട് പറയും ഈ പ്രാർത്ഥിക്കുന്ന ഒരു വചനം പറയുന്നവർ പ്രസംഗിക്കുന്നവർ നേരെയായ തന്നെ ഈ ലോകം നേരെയായെന്ന് ഈ വചനം പ്രസംഗിക്കുന്നവർ കുറ്റം പറയുകയും ചെയ്യും. ഹല്ലേലൂയ. അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനങ്ങോട് കുറ്റം പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പല അമ്മമാരും പറയാതിരിക്കുകയാണ്, എന്താ വൈദികനെ കുറ്റം പറയണത് കേൾക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയല്ല, പറയണം. ഒരു വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് നൽകിയിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും, എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിക്കും. അപ്പോൾ നിൻ്റെ ജീവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നീ നിർബന്ധമായും നിൻ്റെ ചുറ്റുവട്ടത്ത് പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നീ പോയി വിശ്വാസം പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. നീ വിശ്വാസം പ്രചരിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറയണത്, വിശ്വാസത്തിൻ്റെ ദാനം വിശ്വാസത്തിനെതിരായി പാപം ചെയ്യാത്ത എല്ലാവരിലും കുടികൊള്ളുന്നുണ്ട്. സഭ 1815 ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരായി പാപം ചെയ്യാത്തവനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ആ വിശ്വാസത്തിൻ്റെ ദാനം സ്ഥിതി ചെയ്യുന്ന എല്ലാ ദൈവമക്കളും എന്തു ചെയ്യണം? ആ വിശ്വാസത്തെ സ്വീകരിച്ച് അതിനെ പരിചരിച്ച് വളർത്തണം, അതനുസരിച്ച് ജീവിക്കണം, അതിനെ സാക്ഷ്യം വഹിക്കണം, അത് പ്രചരിപ്പിക്കണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പ്രചരിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പം എന്താണ്? പ്രചരിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അടുത്ത തലമുറ വിശ്വാസമില്ലാത്ത തലമുറയായി മാറും, വിശ്വാസത്തിൻ്റെ ദാനം കിട്ടാത്ത തലമുറയായി അവർ മാറും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അച്ഛനാണ് സോജി ഓലിക്കൽ അച്ഛൻ. ആ അച്ഛൻ ഇവിടുന്ന് കുറച്ച് കാലത്തേന് ഇംഗ്ലണ്ടിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടു. അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട സമയത്ത് ഒരു മലയാളി അദ്ദേഹത്തിൻ്റെ അനുഭവം അച്ഛനോട് പറഞ്ഞു. ആ മലയാളി പറയുകയാണ്, അച്ഛാ എനിക്കൊരു സ്നേഹിതനുണ്ട്, ആ സ്നേഹിതൻ്റെ പേരാണ്, എന്തോ ഒരു ഇംഗ്ലീഷ് പേരാണ്. ആ ചേട്ടൻ 40-45 വയസ്സ് പ്രായമുള്ള ഇംഗ്ലീഷുകാരൻ, കത്തോലിക്കനാണ്. ആ ഇംഗ്ലീഷുകാരൻ നമ്മുടെ മലയാളിയുടെ ഷോപ്പിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നു, ഷോപ്പിങ്ങിന് വന്നു. അപ്പോൾ നമ്മുടെ മലയാളി കേരളത്തിൽ നിന്ന് ജനിച്ച് അവിടെ പോയി വേദവളൊക്കെ പഠിച്ച് അതിനുശേഷം അവിടെ പോയി ബിസിനസ് ചെയ്യുന്ന ഒരു നല്ല മലയാളി, ക്രിസ്ത്യാനി കത്തോലിക്കൻ. ആ മലയാളിയുടെ ഷോപ്പിൽ ഈ ഇംഗ്ലീഷുകാരൻ വന്നപ്പോൾ ഈശോയുടെ രൂപം അവിടെ വെച്ചിരിക്കുക. ഉടനെ ഈ ഇംഗ്ലീഷുകാരൻ എത്ര സൂക്ഷിച്ച് നോക്കിയിട്ടും ഈ ഇംഗ്ലീഷുകാരന് ഇതൊരു മനസ്സിലാകണില്ല എന്താണെന്ന്. ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, ഹൂ ഈസ് ദിസ്? അപ്പോൾ മലയാളി ഷോക്കടിച്ച്, ഈശോയുടെ രൂപം കണ്ട മനസ്സിലാകാത്ത ക്രിസ്ത്യാനികളുണ്ടോ? ഇംഗ്ലീഷുകാർ പിന്നെ ഈ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കുന്നു, മലയാളിനെ നോക്കുന്നു, പിന്നെയും നോക്കുന്നു, പിന്നെയും മലയാളം, ഹൂ ഈസ് ദിസ് എന്ന് പറഞ്ഞ് പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ മലയാളി വീണ്ടും മിണ്ടിയില്ല, വെറുതെ ചോദിക്കണമെന്ന് വിചാരിച്ച് മിണ്ടാതെ. ഉടനെ ഇംഗ്ലീഷുകാരൻ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ ബോസ്? നോക്കിയ ഒരു കത്തോലിക്കിൻ്റെ സ്ഥിതിയാണ്. യേശുവിൻ്റെ രൂപം കണ്ടപ്പോൾ അതാരാന്ന് അറിയാൻ പാടില്ല. ഈ പാലക്കാട് ചെട്ടിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ ആ കടയിൽ അതിൻ്റെ ഫൗണ്ടറിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുക. അവരുടെ അപ്പൻ അപ്പൻ്റെ അപ്പനായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, ആ തുടങ്ങിയ ആ വല്യപ്പൻ്റെ ഫോട്ടോ ആ കടയിലുണ്ടാവും. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഈ ഇംഗ്ലീഷുകാരൻ വിചാരിക്കുകയാണ്, ഈ ഫോട്ടോ ഒരുപക്ഷെ ഇയാളുടെ അപ്പനോ അപ്പൻ്റെ അപ്പൻ്റെ വല്ല ഫോട്ടോ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് തുടങ്ങിയ ഈ ബിസിനസ് തുടങ്ങിയ ഫൗണ്ടറിൻ്റെ ഫോട്ടോ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈസ് ഇറ്റ് യുവർ ബോസ്? ഇതാണ് ഇംഗ്ലീഷുകാരൻ്റെ വിശ്വാസം. എന്താ ഇംഗ്ലീഷുകാരനിൽ കാണുന്നത്? എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾക്ക് കിട്ടിയ വിശ്വാസമാകുന്ന ദാനം തങ്ങളുടെ മക്കൾക്കും തങ്ങളുടെ തലമുറകൾക്കും പകർന്നു കൊടുക്കാൻ പരാജയപ്പെട്ട ഒരു തലമുറയുടെ ബാക്കി പത്രമാണ് ഈ നിൽക്കുന്നത്. ഇംഗ്ലണ്ടിൽ 2008 ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അന്ന് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരിക്കാട്ടച്ഛൻ്റെ കൂടെയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ബർമിംഗ്ഹാമിൽ എത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അരിക്കാട്ടച്ഛൻ അവിടെ അപ്പോൾ
ഒരു പത്രക്കാർ ഒരു സർവേ എടുത്തത് അന്ന് ഞാൻ ശ്രദ്ധിച്ചു. ക്രിസ്മസ് കാലഘട്ടമാണ്. ആ സർവേയിൽ ഇംഗ്ലണ്ടിൽ സർവേ നടത്തി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വലിയ ആഘോഷമാണ്. രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരുപാട് നേരത്തെ ഹാളുകളും ഓഡിറ്റോറിയങ്ങളും പാർക്കുകളൊക്കെ ബുക്ക് ചെയ്യും. ഇലൂമിനേഷൻ ഒരുപാട് നന്നായിട്ട് ചെയ്യും. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലെല്ലാം ഇലൂമിനേഷൻ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതല്ല. അച്ഛൻ പറയാണ്, പത്രക്കാര് മീഡിയ പ്രവർത്തകര് ഒരു സർവേ നടത്തി, ക്രിസ്മസ് എന്താണ് എന്ന് ഇവരുടെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ, ഇംഗ്ലീഷ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സർവേ നടത്തി. അപ്പോൾ ക്രിസ്മസ് യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഓർമ്മയാണെന്ന് അറിയാവുന്ന ബ്രിട്ടീഷുകാര്, ബ്രിട്ടീഷ് ക്രിസ്ത്യാനികൾ 8% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 100 ക്രിസ്ത്യാനികൾ 8 പേർക്ക് അറിയാവുള്ളൂ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ജനിച്ച ദിവസത്തിൻ്റെ ഓർമ്മയാണ്. എന്താ കാരണം? വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു തലമുറയുടെ ബാക്കി പത്രമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി സോജിയച്ചൻ തന്നെ വേറൊരു അനുഭവം എന്നോട് പറഞ്ഞു. സോജിയച്ച പറഞ്ഞൊരു അനുഭവം എങ്ങനെയാണ്? അതായത്, ഒരു ദിവസം ഒരു മലയാളി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട് ഒന്ന് വെഞ്ചരിച്ച് തരണം. അച്ഛൻ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ വീട് കുറേ ദൂരത്തല്ലേ, ഞാനിവിടുന്ന് എങ്ങനെ വന്ന് വെഞ്ചരിക്കും? അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഇന്ന മാസത്തിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ ധ്യാനത്തിൻ്റെ ഇടയിൽ ഞാൻ വന്ന് വെഞ്ചരിച്ചാൽ മതിയോ? അവർ പറഞ്ഞു, ശരി അച്ഛാ, അങ്ങനെ മതി. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞപ്പം 10:30 പിന്നെ ഇച്ചിരി ഫുഡെല്ലാം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് വന്നപ്പോൾ 11:30 അപ്പോൾ സോജിയച്ചൻ ചിന്തിച്ച്, രാത്രിക്ക് പോയി 11:30 പോയി വീട് വെഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതിക്രമമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇംഗ്ലീഷുകാർക്ക് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് മലയാളികളാണെങ്കിലും ഇപ്പോൾ ചില കാര്യങ്ങളിൽ അവർ കർശനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൃത്യസമയത്ത് അല്ലെങ്കിൽ അവർ ഡ്യൂട്ടിക്കൊക്കെ പോകും. അപ്പോൾ ഈ രാത്രി 11:30 പോകുമ്പോൾ ചിലപ്പം ചിലർ ജോലിക്ക് പോയിരിക്കാറ്, കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരു ജോലിക്ക് പോകണം, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനെ രാത്രിയും പകലും ജോലിക്ക് പോയിട്ടൊക്കെയാണ് പലരും ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോജിച്ചും വിളിച്ചു, ഞാൻ വരണം, ഞാൻ പിന്നെ പകലെപ്പോഴെങ്കിലും വന്നാൽ പോരെ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലച്ചാ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അച്ഛൻ വരണം എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അച്ഛാ നല്ല -10 degrees തണുപ്പുള്ള കാലമാണ്. അച്ഛൻ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. ചെന്നപ്പം ലൈറ്റുണ്ട്, അതിലെല്ലാം നന്നായി അടച്ചിട്ടിരിക്കുക, കാരണം മഞ്ഞുള്ള കാലമാണ്. അങ്ങനെ അച്ഛൻ അവിടെ കോളിംഗ് ബെല്ലടിച്ചു. രാത്രി 12:30 ആയി. അപ്പോൾ അവിടെ ചെന്നപ്പം കോളിംഗ് ബെല്ലടിച്ച സമയത്ത് അപ്പോൾ കുടുംബനാഥം വന്ന് വാതിൽ തുറന്നു. ചെന്ന് കുടുംബനാഥം പറഞ്ഞു, അച്ഛാ ഒരു 15 minutes കൂടെ അച്ഛൻ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഞങ്ങളുടെ ഇച്ചിരി കൂടെ പ്രെയർ തീരാനുണ്ട്. അച്ഛൻ പറഞ്ഞു, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ പോയി ആ പ്രെയറിൻ്റെ ബാക്കിലിരുന്ന് പ്രെയർ കൂടി. അപ്പോൾ അവർ രാത്രി ജപമാലയുടെ ലുത്തിനിയ പ്രാർത്ഥനയുടെ അവസാനത്തെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോചിച്ചിരുന്ന സംശയം, ഈ വെളുപ്പാങ്കാലത്ത് രാത്രി 12:30 സമയത്ത് ജപമാല ചൊല്ലുന്ന എന്തിനായിരിക്കും? ഇനിയുള്ള ജാഗരണ പ്രാർത്ഥനയുടെ അവസാന ഭാഗം വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അച്ഛൻ അങ്ങനെ ഇരുന്ന് ശേഷം അച്ഛൻ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ പ്രഭാത പ്രാർത്ഥന, സന്ധ്യാ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഈ മിഡ് നൈറ്റ് കൊന്ത അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വല്ല ചിലപ്പോൾ അങ്ങനെ ചിലർ ചെല്ലുന്നുണ്ടാവും, ചിലർ 3 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുന്നു, ചിലർ 12 മണിക്ക്. അങ്ങനെ അപ്പോൾ അങ്ങനെ വല്ലതും പ്രാർത്ഥന ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മലയാളികൾ പറയണത്, അച്ഛാ ഞങ്ങൾ കേരളത്തിൽ വളർന്നവരാണ്, ഞങ്ങളുടെ അപ്പനും അമ്മയും നല്ല വിശ്വാസമുള്ളവരാണ്, സന്ധ്യാ പ്രാർത്ഥന ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നിറം പിടിച്ച ഓർമ്മയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോഴും സന്ധ്യാ പ്രാർത്ഥന മുടക്കാതെ ചെല്ലണം നിർബന്ധത്തോടെ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ പാവപ്പെട്ടവരാണ് അച്ഛാ, അതുകൊണ്ട് 2 പേരും ജോലിക്ക് പോകണം, ഭാര്യ പകൽ ജോലിക്ക് പോയിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ച് വരും, 6 മണി 5 മണിയോ ആ സമയമുണ്ട്. വെളുപ്പിനെ പോയാൽ 12 മണിക്കൂറാണ് ഡ്യൂട്ടി, രാവിലെ 6 വൈകുന്നേരം 6 ഡ്യൂട്ടിയാണ്, 12 മണിക്കൂർ ഡ്യൂട്ടി. ഇവിടെയാണ് ശരിക്കും മലയാളികൾ പുറത്തു പോയാൽ നന്നായിട്ട് കഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യ വരും, നേഴ്സാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അതിനുശേഷം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകും, വൈകുന്നേരം അതുവരെ ഭർത്താവ് കൊച്ചിനെ നോക്കിയിരിക്കും. അതിനുശേഷം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകും, ആ ഭാര്യ വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തിട്ട് ഭർത്താവ് പോകും. അങ്ങനെ വഴിയിൽ വെച്ചിട്ടാണ് കുട്ടീനൊക്കെ ചിലപ്പം അങ്ങോട്ടിങ്ങോട്ട് കൈമാറുന്നത്, കാരണം എന്താ വെച്ചാൽ അവർ വേറെ അധികം പേരെ നിർത്താൻ പൈസ നല്ല ചിലവ് വരും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവ് മാറി മാറി കുട്ടികളെ നോക്കും. പകൽ മുഴുവൻ ഭർത്താവ് നോക്കിയിട്ട് 6 മണിയാകുമ്പം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഭാര്യയുടെ കയ്യിലേക്ക് കുട്ടീനെ കൊടുത്തിട്ട് ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ അവർ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയി. എന്നിട്ട് രാത്രി ഭർത്താവ് ഹാഫ് കുറച്ച് ചെയ്യുന്നുള്ളൂ, ഫുൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല, ഒരു 6 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യും. 6 മണിക്ക് പോയാൽ 12:00 12:30 ആകുമ്പം ഭർത്താവിൻ്റെ ഡ്യൂട്ടി തീരും, എന്നിട്ട് ഭർത്താവ് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരൻ, അവർക്ക് ധാരാളം കുട്ടികളെ ദൈവം കൊടുത്താൽ കുട്ടികളെല്ലാവരും നന്നായിട്ട് നോക്കുകയും ചെയ്യും. എന്നിട്ട് 12:30 തിരിച്ചു വരും. ഈ തിരിച്ച് 12:30 ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഈ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ ഈ ഭാര്യ കാത്തിരിക്കും. എന്തിനാണെന്നറിയോ? ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട്. ഭർത്താവ് വന്നാൽ വേഗം തന്നെ കുളിച്ച് റെഡിയായി, ഒരു അരമണിക്കൂറിനെല്ലാം റെഡിയായി, 12:30 ആകുമ്പോഴത്തേനും റെഡിയായി 12:30. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ടെന്ന് മാത്രമല്ല അവർ ധാരാളം മക്കളെ സ്വീകരിക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിലാണ് പെട്ടെന്ന് തലതിരിഞ്ഞ ചിന്തകളെല്ലാം കയറി ഒരുവിധം നല്ല പഠിപ്പുള്ളവരതൊക്കെ അവർ നേരെ എത്ര മക്കളെ തന്നാലും സ്വീകരിക്കുന്നുള്ള തുറന്ന മനസ്സുള്ളവരാണ്. ഹല്ലേലൂയ്യ. അപ്പോൾ ഇവർക്ക് കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, അങ്ങനെ പല ലെവലിലുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ യു കെയിലെ കോളേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ ശരിക്കും അത്തേയിസം അങ്ങോട്ട് നടമാടുന്ന സ്ഥലമാണ്. യേശു എന്ന് പറഞ്ഞാൽ അതൊരു അബ്സർഡിറ്റി എന്ന് ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പല കോളേജിലും യു കെയിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അതിൻ്റെ നടുവിൽ ഈ കുട്ടികൾ യേശുവിനെ നല്ല പ്രാർത്ഥനയിൽ വളരുക. എന്നിട്ട് ഇവരും ഈ കോളേജ് സ്റ്റുഡൻസും ഈ അപ്പനും അമ്മയും സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ കൂടെ ചെല്ലാൻ വേണ്ടി, കുടുംബം ഒന്നിച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ വേണ്ടി അവരതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അപ്പൻ വന്ന് പെട്ടെന്ന് ഫ്രഷായി ഉടനെ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടി ജപമാല സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിനങ്ങോട്ട് ചെല്ലും. അതിനുശേഷം കുറച്ച് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് വേഗം കിടക്കും. എന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഭാര്യയ്ക്ക് 6 മണിക്ക് മുമ്പ് ഡ്യൂട്ടിക്ക് പോകണം. ചിന്തിച്ചു നോക്ക് എത്രയോ കഷ്ടപ്പാടാണെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസമാകുന്ന ദാനത്തെ നന്നായിട്ട് പരിചരിച്ച് വളർത്തണം. ഈ പുറമ്പോക്കി വളരുന്ന പൊടുകണ്ണി പോലെ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ അടുക്കളയുടെ വാച്ചിലപ്പാട്ട് വളരുന്ന പൊന്തമാഴ പോലെ വിശ്വാസം അങ്ങനെ വളർന്നു വരുമെന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം ഏതാണ്ട് ഈ എന്ത് വേസ്റ്റ് ഇട്ടാലും കഴിക്കണ ആഫ്രിക്കൻ മുഷി പോലെയാണെന്ന് വിചാരിക്കരുത്. അത് നല്ല റെയർ വെറൈറ്റി പെട്ട ഒരു ഗിഫ്റ്റാണ്. അതിനെ നന്നായിട്ട് നല്ല വിധത്തിൽ പരിചരിച്ചാലേ അത് വളർന്നു വരുള്ളൂ. അതിനെ പരിചരിക്കാതെയും ശ്രദ്ധിക്കാതെയും വെള്ളമൊഴിക്കാതെയും അതിന് വേണ്ട പോലെ പരിഗണന കൊടുക്കാതെ ഇരുന്നാൽ വിശ്വാസം തന്നെ തന്നെ അത് ദുർബലപ്പെട്ട് ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് കൈമോശം വന്ന് അത് നഷ്ടപ്പെട്ടു പോകും. വിശ്വാസം എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കരുത്. വിശ്വാസത്തെ നന്നായി സൂക്ഷിക്കുകയും അതിനെ പരിചരിക്കുകയും അതിനെ വളർത്തുകയും ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദ ലോർഡ്. ഈ കുടുംബം, വിശ്വാസത്തെ വിലമതിക്കുന്ന കുടുംബം, അവർ നന്നായിട്ട് കഷ്ടപ്പാട് സഹിച്ച സന്ധ്യാപ്രാർത്ഥന യു കെയിൽ ആ കൊടും തണുപ്പത്ത്, -10 ഡിഗ്രിയാണ് അവിടുത്തെ തണുപ്പ്, ആ കൊടും തണുപ്പത്ത് അവരിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ആ കുടുംബം ആദ്യം സോജിയച്ചൻ തന്നെ പറഞ്ഞതാണ്, എനിക്ക് അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം തങ്ങളുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ വിജയിച്ച ഒരു അപ്പൻ്റെയും അമ്മയുടെയും ബാക്കി പത്രമാണ് നിൽക്കുന്നത്. അപ്പുറത്ത് പറയണം ഹൂയി സുഖം എന്ന് ചോദിച്ച് നിൽക്കണം. യേശുവിനെ കണ്ടപ്പോൾ ഹൂയി സുഖി എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. ഈ ഹീ ഹു എന്ന് ചോദിച്ച് നിൽക്കുന്നതൊക്കെ എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇംഗ്ലണ്ടിലൊക്കെ സ്ഥിതി എന്താണെന്നറിയോ? എങ്ങനെ വിശ്വാസം പകർന്നു കൊടുക്കാതിരുന്നുകൊണ്ട് ഞാൻ അവിടെ ചെല്ലപ്പം തന്നെ ഏതാണ്ട് 200 പള്ളികളിൽ ലേലത്തിലിട്ടിരിക്കുകയാണ്. മാസം തോറും അനേകർ അന്യമതങ്ങളിലേക്ക്, ജൈനിസം, ബുദ്ധിസം, ഇസ്ലാമിസം എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ തരത്തിലുള്ള വിശ്വാസത്തിലേക്കും കൂട്ടത്തോടെ അങ്ങനെ പോകുക. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്കി പറഞ്ഞാൽ വിശ്വാസത്തെ സ്വീകരിച്ച് അവനവൻ അങ്ങനെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തെ പ്രചരിപ്പിക്കണം, വിശ്വാസത്തെ പരിശീലിപ്പിക്കണം, വിശ്വാസത്തെ പരിചരിച്ച് വളർത്തണം, പ്രചരിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഇത് ദൈവത്തിൻ്റെ സന്നിധി നമുക്കുള്ള കടമയാണ്.